സാധനം നന്ന്. എന്നാലും ഭാസ്കര, കൂലിത്തിരി കടുപ്പാ. 187 രൂപ. ഓ, പണിക്കരാശാൻ നിർബന്ധിച്ചാൽ ഞാൻ 1 രൂപ കുറയ്ക്കും. പക്ഷെ നിർബന്ധിക്കരുതോ? ഒന്നാലോചിച്ച തന്റെ തൊഴിലാ നല്ലത്. സ്വർണ ഐശ്വര്യമുള്ള ലോഹ. ഇഷ്ടപ്പെട്ടോ? 187 രൂപയായി. നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഈ ഡിസൈന് പകരം ഇപ്പൊ ഇറങ്ങിയ ഒരു ഡിസൈൻ ഇല്ലേ, അത് മതിയായിരുന്നു. ഏത് ഡിസൈൻ? ഇങ്ങനെയല്ലേ, അതിന്റെ ഒരു ഏകദേശ രൂപം തന്നെയാ ഇത്. പിന്നെ ഇങ്ങനെ വട്ടത്തില് കുത്തുകുത്തായിട്ട് ഒരു ഡിസൈൻ ഉണ്ട്. അതാണ് ഇതിന്റെ സൈഡില് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. അത് തമിഴ്നാട്ടുകാരുടെ ഡിസൈനാ. ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് വരുത്താം. 5 ദിവസത്തെ പണിയേ ഉള്ളൂ. മതി മതി, വട്ടത്തിലും നീട്ടത്തിലും ഒന്നിനി പണിയണ്ട. ഇത് മതി, നല്ല ഒന്നാന്തരം കമ്മല്. ഭാസ്കരൻ പോ, പൈസ ഞാൻ വീട്ടിലേക്ക് എത്തിക്കാം. ചായ കുടിച്ചിട്ട് പോവാട്ടോ. ഒരു ടോയും ഇല്ല. ചായ കുടിക്കാനൊന്നും അവന് നേരമില്ല. ചാക്ക് കണക്കിനില്ലേ സ്വർണം ഉരുക്കാനും വളയ്ക്കാനും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ലേ പാക്കര? അങ്ങനെയൊന്നുമില്ല. കമ്മല് ശരിയായോ ഭാസ്കര? ശരിയായി, ശരിയായി. നോക്കട്ടെ, എന്റെയും ആലയും കൂടെ ഒന്ന് ഉടച്ചു പണിയണം. അതൊന്നും ഇപ്പൊ വേണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. ഉടച്ചു പണിയുന്നതിലും നല്ലത് വേറൊന്ന് പണിയുന്നതാ. മാറ്റു കുറയും. ഭാസ്കരൻ പറഞ്ഞതാ ശരി, മാറ്റു കുറയ്ക്കണ്ട. എന്താ ഭാസ്കര? ഭാസ്കരനെ അറിയാഞ്ഞിട്ടാ, ഈ അമ്മയ്ക്കും മോൾക്കും സ്വർണം എന്ന് പറഞ്ഞാ വെകിളിയാ. കയ്യില് സ്വർണം, കാലില് സ്വർണം, മൂക്കില് സ്വർണം, വായില് സ്വർണം. ഇങ്ങനെ പോയാ അവസാനം ഇവര് എന്നെ ഉരുക്കി വെക്കും. ഭാസ്കരൻ പോ. അച്ഛൻ എന്ത് പണിയാ കാണിച്ചേ? ആ ഭാസ്കരേട്ടന് മുമ്പ് വെച്ച് അമ്മയോട് ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു. ഡേ, അവൻ തട്ടാനാ, നീ പണിക്കെത്തിയാ. ഈ പണിക്കര് നിന്റെ തന്തയാ. നീ മാനത്ത് കാണുമ്പോ ഞാനത് മനസ്സിൽ കാണും. കയ്യിൽ ഇങ്ങനെ 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 പടം വരച്ചിട്ടുള്ള കളി ഉണ്ടല്ലോ, അത് ഈ തന്തയുടെ മുമ്പിൽ വെച്ച് വേണ്ട. വല്ലത് മനസ്സിലുണ്ടെങ്കിൽ അത് കഴുകിക്കള. വച്ചോണ്ടിരുന്ന ക്ലാവ് പിടിക്കും. ആണല്ലേ കുഞ്ഞിനോട് ഇങ്ങനൊക്കെ പറയാൻ? ഞാൻ ഒറ്റ തൊഴിവെച്ച് തരും. അമ്മയും മോളാ പറമ്പിച്ചെന്ന് കിടക്കും. തൊഴിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടാവാതിരിക്കാനാ തൊഴിക്കുന്നത്. എന്താ മോളെ ഉണ്ടായേ? ഞാനാ ഭാസ്കരേട്ടനോട് ഒന്ന് സംസാരിച്ചേനെ അച്ഛൻ. അത്രേ ഉള്ളൂ? എന്റെ മോള് സംസാരിച്ചു. അയൽവക്കാരോട് സംസാരിച്ചോണ്ടേ ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. എന്തു നല്ല ചേർച്ച! ഒരു ഞാത്തോടെ തീർപ്പിക്കണം. രാത്രി വെയിൽ ചാടുമ്പോ ആരെങ്കിലും കാണും. എന്നായാലും ഒരിക്കലും ആരെങ്കിലും കാണണ്ടേ.
രാത്രി കണ്ടാൽ കൂടുതൽ എളുപ്പമായി, നമ്മുടെ കല്യാണം വേഗം നടക്കും. അയ്യോ, അച്ഛന് ചെറിയ സംശയം തോന്നിയിട്ടുണ്ട്. അതൊന്നും സാരമില്ല, ഒരു ദിവസം നിന്റെ അച്ഛനെ ഞാൻ തട്ടിക്കോളാം. നീ വീഡിയോ വിളിക്കാറുണ്ടോ? വീഡിയോ ഇല്ല. ഒന്ന് ഊതിയേ. ഊതാൻ ഒട്ടും. എന്താ എന്താ ഇവിടെ ബഹളം? അച്ഛൻ ചോദിക്കുക ഞാൻ വീഡിയോ വലിക്കാറുണ്ടോന്ന്. ആ അവളല്ല, ഞാനാ വലിക്കാറ്. ഇങ്ങോട്ട് വന്നേ. ആതിരാ നേരത്തെ ഒരു വീഡിയോ വലി കണ്ടുപിടുത്തം. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു.